ഡൽഹിയിലെ റാവു സയ്യേ സ്റ്റഡി സർക്കിളിലെ വെള്ളക്കെട്ടിൽ 3 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. സ്ഥാപന ഉടമ, നടത്തിപ്പ് ചുമതലയുള്ള ആൾ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ചില പുതിയ വിവരങ്ങൾ പുറത്തുവരുന്നു. ഈ അറസ്റ്റിലായവരുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പങ്കാളിത്തം, അതിനെങ്ങനെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുക? ബൽറാം. റിജിത്, നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അത് സ്ഥാപന ഉടമയാണ് അറസ്റ്റിലായ ഒരാൾ, മറ്റൊന്ന് സ്ഥാപനം നടത്താൻ ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്നുമാണ്. ഇരുവരെയും ഇന്ന് പുലർച്ചെ തന്നെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഈ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്നും ഇക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതേസമയം ഈ മരിച്ച 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ ഡൽഹിയിലെ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികളുടെ സഹപാഠികൾ അടക്കമുള്ളവർ ഉണ്ട്. ഈ 3 പേരിൽ ഒരാൾ മലയാളിയാണ് എന്ന് അനൌദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു. എറണാകുളം സ്വദേശിയായ നവീൻ എന്നാണ് സ്ഥിരീകരണം. ഇയാൾ ജെ എൻ യുവിലെ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് എസ്തറ്റിക്സിലെ വിദ്യാർത്ഥിയാണ്. ജെ എൻ യു വിദ്യാർത്ഥികളാണ് ഇയാളെ മൃതദേഹം തിരിച്ചറിയുന്നതിനായി ഇപ്പോൾ ആർമൽ ആശുപത്രിയിലെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിലെ മലയാളി സംഘടനകളുടെ പ്രതിനിധികളും അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ സന്ദർശിച്ച് വിദ്യാർത്ഥികളുമായി ഈ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചിരുന്നു. ഡി എം എ, ഐമ എന്നീ സംഘടനയിലെ ഭാരവാഹികളാണ് ഇപ്പോൾ ആർമൽ ആശുപത്രിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതേസമയം ഈ റാവൂസ് ഐ എ എസ് അക്കാദമിക്ക് പുറത്ത് ഇപ്പോഴും വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം തുടരുകയാണ്. ശക്തമായ പ്രതിഷേധം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇത് വിദ്യാർത്ഥികൾ യാതൊരു സംഘടനയുടെയോ മറ്റോ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് അവരുടെ വലിയ രോഷം തന്നെ പ്രകടിപ്പിക്കുകയാണ്. സഹപാഠികളായ 3 വിദ്യാർത്ഥികൾ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് ഒരു രാത്രി വെള്ളപ്പൊക്കമുണ്ടാവുകയും അതിൽ സ്ഥാപനത്തിൽ തന്നെ വലിയ ആഗ്രഹങ്ങളുമായി പഠിക്കാനെത്തിയ സ്ഥാപനത്തിൽ മുങ്ങി മരിക്കാൻ ഇടയാകുകയും ചെയ്ത സംഭവത്തിലുള്ള അവരുടെ രോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ സ്ഥാപനത്തിന് മുന്നിൽ അവർ ധർണ ഇരുന്നു കൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. വി വാണ്ട് ജസ്റ്റിസ് എന്ന മുദ്രാവാക്യം മുഴക്കുന്നുണ്ട്. പോലീസിന്റെ വലിയൊരു സംഘം തന്നെ ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗങ്ങളെയും നിലയുറപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഈ പ്രതിഷേധം ഒഴിവാക്കാൻ വിദ്യാർത്ഥികളുമായി പലഘട്ടത്തിൽ ചർച്ചകൾ നടത്തിയെങ്കിലും മാറാൻ വിദ്യാർത്ഥികൾ തയ്യാറായിട്ടില്ല. നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ്. കാലങ്ങളായി തങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പീഡനം, ഒപ്പം തന്നെ ചൂഷണം, ഇവ രണ്ടും ഉയർത്തിക്കാട്ടിയാണ് വിദ്യാർത്ഥികളുടെ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.